ാമത്തെ നാളാകുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ വിഷയത്തിൽ ലുഖഅബ്നു ലുഖഅ എന്തെയും സംസാരിക്കും മുസ്ലിം ഉമ്മത്തിനെ റെപ്രസെന്റ് ചെയ്യേണ്ട വിഷയം ആലിമീങ്ങളും പണ്ഡിതന്മാരും പറയേണ്ട കാര്യങ്ങളൊക്കെ എന്തെയും അവനവന്റെ ഫേസ്ബുക്ക് ഓണാക്കിയിട്ട് ലുഖഅബ്നു ലുഖഅ പറയും ദീനും പഠിച്ചിട്ടില്ല ഹദീസും പഠിച്ചിട്ടില്ല ഇസ്ലാം എന്താ ശരിയാത്ത് എന്താന്ന് പഠിച്ചിട്ടില്ല ആകെ കുറച്ച് ആവേശ കയ്യിലുണ്ടാവുള്ളൂ അത് വെച്ചിട്ട് പറയാൻ തുടങ്ങും അപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ അഭിപ്രായം അയാൾ പറയുന്നത് എന്നാ ജനങ്ങൾ വിചാരിക്കുക അയാൾ പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ടുണ്ടാവില്ല പഠിച്ചിട്ടുണ്ടാവില്ല ക്ലിപ്പുണ്ടങ്ങനെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ ഇങ്ങനത്തെ ആളുകൾ ദീനിന്റെ പേരിൽ സംസാരിക്കുന്ന കാലം വരും വലിയ അപകടമാണ് ഞങ്ങൾ പറഞ്ഞതാ നിന്ദനായ മനുഷ്യന്റെ മകൻ ഒരു നിന്ദയനായ ആൾ അവരായിരിക്കും ദീനിൽ ഉമ്മത്തിന്റെ വിഷയങ്ങൾ പറയാൻ മുന്നോട്ട് വരിക അതന്ത്യനാളിൻ്റെ ഗൗരവമുള്ള ഒരു അടയാളപ്പെടുത്തലാണെന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലാം അത്തരം ആൾക്കാർ സ്വന്തം എന്തെങ്കിലും കാര്യം പറഞ്ഞോട്ടെ ദീനിൻ്റെ വിഷയത്തിലോ പണ്ഡിതന്മാരെ തിരുത്തുകയോ പണ്ഡിതന്മാരെ കളിയാക്കുകയോ അവരുടെ വിഷയത്തിൽ ഇടപെടുകയോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല ഇത് ശരിയാച്ചാണ് നമ്മുടെ കുടുംബകാര് വീട്ടത്തെ ഫാമിലി മാറ്ററോ അല്ലല്ലോ ഇത് ശരിയാച്ചല്ലേ അവരെന്ത് ചെയ്യണം കൃത്യമായിട്ടും ഓരോരുത്തർക്കും അവനവൻ്റെ അവസ്ഥയെങ്കിലും മനസ്സിലാക്കേണ്ടേ തങ്ങൾ പറഞ്ഞ് ഉപയോഗിച്ച വാക്കവിടെ അതാണ് ലുക്കാൾ ബിനു ലുക്കാൾ നിന്ദൻ്റെ മകൻ നിന്ദൻ അങ്ങനത്തെ ആളുകൾ ഈ ഉമ്മത്തിൻ്റെ വേണ്ടി സംസാരിക്കുന്ന കാലം വരുന്നതാണ്